തനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരായ ദൈവത്തിൻ്റെ ദാസന്മാരെ ബലപ്പെടുത്തുന്ന കരമാണ് യഹോവയ്ക്കുള്ളത് എന്ന് നമുക്ക് ഏലിയാവിനോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 18:46 വാക്യത്തിൽ ഏലിയാവിൻ്റെ മേൽ യഹോവയുടെ കരം വരികയും അവൻ ആഹാബിൻ്റെ രഥത്തിന് മുമ്പായി ഓടിപ്പോകുകയും ചെയ്തതായി നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അത് എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നാം പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ, വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ, അതികഠിനമായ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ക്ഷീണിച്ചു പോകുന്നു, എൻ്റെ മാനസികമായ ആത്മീയമായ മണ്ഡലങ്ങളിലുള്ളതായ പ്രശ്നങ്ങൾ എൻ്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നു എന്ന്. ഏലിയാവിന് 3 പ്രധാന വിഭാഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ 3 പ്രധാന വ്യക്തികളിൽ നിന്നുമാണ് എതിരുകൾ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ആഹാബ് എന്ന രാജാവ്, ഈസബേൽ എന്ന റാണി, അതുപോലെ തന്നെ ബാലിൻ്റെ പ്രവാചകന്മാർ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18:ൽ ബാലിൻ്റെ പ്രവാചകന്മാരുമായി ഏറ്റുമുട്ടുന്ന ഏലിയാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർമ്മേൽ മലയിൽ തന്നോടുകൂടെ നിൽക്കുന്ന ജനവുമായി ആ പ്രവാചകന്മാരുടെ അടുക്കൽ പോയ ഏലിയാവിന് അതികഠിനമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. വായിച്ചു പോകുമ്പോൾ വളരെ ലളിതമായിരുന്നു എന്ന് തോന്നുമെങ്കിലും നമുക്കവിടെ ഒന്നൊന്നായി വായിച്ചു വരുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ നിറഞ്ഞതായ ചില കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചെയ്തു എന്നുള്ളതാണ്. യാഗപീഠത്തെ നന്നാക്കി, 12 കല്ലെടുത്ത് യാഗപീഠത്തെ പണിതു, അതുപോലെ തന്നെ ഒരു തോട് ഉണ്ടാക്കി, വിറകടുക്കി, കാളയെ കണ്ണം കണ്ണമായി അടുക്കി, വെള്ളം ഒഴിച്ചു. അതിനുശേഷമാണ് ഏലിയാവ് പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മാനസികമായും ശാരീരികമായും വളരെയധികം ബലഹീനനായിരുന്ന ഏലിയാവിൻ്റെ മേൽ യഹോവയുടെ കരം കടന്നു വരികയാണ്. ഇത് ചെയ്തതിന് ശേഷം വലിയ മഴ വരുന്നുണ്ട് എന്നൊരു ദൂത് പറഞ്ഞ ഉടനെ യഹോവയുടെ കൈ ഏലിയാവിൻ്റെ മേൽ കടന്നു വരികയും ആഹാബ് എന്ന മാനുഷിക ബലം കൊണ്ട് ശക്തനായിരിക്കുന്ന, കായിക ബലം കൊണ്ട് ശക്തനായിരിക്കുന്ന ശത്രുവിൻ്റെ രഥത്തിന് മുൻപായി ഓടുവാൻ തക്കവണ അത്രയധികം ശാരീരിക ക്ഷമത തനിക്ക് നൽകി കൊടുക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവിക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നമ്മെ അധികം അധ്വാനിക്കുന്നതിന് വേണ്ടി ബലപ്പെടുത്തുന്ന യഹോവയുടെ കരം നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. അത് നമ്മുടെ ജീവിതങ്ങളോടുള്ള ബന്ധത്തിലും എൻ്റെയും നിങ്ങളെയും ജീവിതങ്ങളോടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നു. അതിനുവേണ്ടി ആ അമിതമായ ശക്തി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.